ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബെൽ ബട്ടൺ അമർത്തുക. ഒപ്പം ലൈക്കും കമന്റും ചെയ്യാനും മറക്കരുത്. നടിയെ ആക്രമിച്ച കേസിൽ 8-ാം പ്രതി നടൻ ദിലീപിന്റെ ഭാര്യ കാവ്യമാധവനെയും ചോദ്യം ചെയ്യണമെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസിന്റെ തുടരന്വേഷണത്തിന് കൂടുതൽ സമയം തേടി ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷയിലാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യം അറിയിച്ചത്. തുടരന്വേഷണത്തിന്റെ ഭാഗമായി ചില ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിരുന്നു. ഈ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാവ്യയെ ചോദ്യം ചെയ്യണമെന്നാണ് ആവശ്യം. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ സാധൂകരിക്കുന്ന തരത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ദിലീപിന്റെ സഹോദരി ഭർത്താവ് സൂരജിന്റെ ഫോണിൽ നിന്നും പുതിയ വിവരങ്ങൾ ലഭിച്ചു. അതിൽ ആക്രമണ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. അതിനാൽ തുടരന്വേഷണത്തിന് 3 മാസം കൂടി സമയം വേണമെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അറിയിച്ചു. ഈ മാസം 15-നകം തുടരന്വേഷണം പൂർത്തിയാക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതേസമയം ദിലീപിന്റെ അഭിഭാഷകർക്കെതിരായ പരാതിയിൽ നോട്ടീസ് അയയ്ക്കാൻ ബാർ കൗൺസിൽ തീരുമാനമെടുത്തു. നടിയുടെ പരാതിയിൽ സീനിയർ അഭിഭാഷകൻ ബി രാമൻപിള്ള, ഫിലിപ്പ് ടി വർഗീസ്, സുജേഷ് മേനോൻ എന്നിവർ മറുപടി നൽകണമെന്ന് ബാർ കൗൺസിൽ നിർദ്ദേശിച്ചു. ആദ്യം നൽകിയ പരാതി ചട്ടപ്രകാരമല്ലെന്ന് ബാർ കൗൺസിൽ അറിയിച്ചതിനെ തുടർന്ന് പുതിയ പരാതി നൽകുകയായിരുന്നു. ബി രാമൻപിള്ള ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് നടി ബാർ കൗൺസിലിനെ സമീപിച്ചത്. അഭിഭാഷകരുടെ പ്രവൃത്തി അഭിഭാഷക വൃത്തിക്ക് ചേരാത്തതും നിയമവിരുദ്ധവുമാണെന്ന് പരാതിയിൽ പറയുന്നു. കേസിൽ 20 സാക്ഷികളെ അഭിഭാഷകർ ഇടപെട്ട് കൂറുമാറ്റി. കോടതിയെ സഹായിക്കേണ്ട അഭിഭാഷകനിൽ നിന്ന് നീതി തടയുന്ന പ്രവൃത്തിയാണുണ്ടായത്. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി നടപടി വേണമെന്നാണ് പരാതിയിലെ ആവശ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബെൽ ബട്ടൺ അമർത്തുക. ഒപ്പം ലൈക്കും കമന്റും ചെയ്യാനും മറക്കരുത്.